ഈശോ സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റിയൊക്കെ ചെയ്തോ പഠിക്കുന്നുണ്ടോ കുഞ്ഞുമക്കളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ടോ നമ്മളെന്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആക്ടിവിറ്റി നമ്മുടെ നോട്ട്ബുക്ക് ഒന്ന് മറിച്ച് നോക്കിക്കേ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം നമ്മുടെ ഇടവകയിൽ ഇതുവരെയും ഉണ്ടായി ഉണ്ടായിരുന്ന വികാരി അച്ഛന്മാരുടെ പേരുകൾ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈശോയുടെ കുഞ്ഞുമക്കളല്ലേ എന്തിനാ ഇങ്ങനെ അച്ഛന്മാരുടെ പേരൊക്കെ എഴുതാൻ പറഞ്ഞെന്നറിയാമോ അവര് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോയവരാണ് ഓർക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ നിറഞ്ഞമറിയും ചൊല്ലണം അതിനുവേണ്ടിയാ പരിശുദ്ധ അമ്മ അവരെ കാത്തുകൊള്ളും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരാം കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ മുൻപിൽ മാത്രമായിരിക്കുക കാരുണ്യവാനായ ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന എട്ടാം ക്ലാസ്സിലുള്ള അങ്ങയുടെ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരണമേ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ ആമേ ആറ് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മളിന്ന് ഏഴാമത്തെ പാഠത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്താണ് ഏഴാമത്തെ പാടത്തിൻ്റെ തലക്കെട്ട് എന്നൊന്ന് നോക്കിക്കേ ടെക്സ്റ്റ് ബുക്കും ബൈബിളും നോട്ട്ബുക്കും പേനയുമൊക്കെ നിങ്ങളുടെ തൊട്ടടുത്തില്ലേ നമ്മുടെ ഈ ക്ലാസിൻ്റെ സമയത്ത് മറ്റൊരാ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോകരുത് ഈശോയുടെ കൂടെ മാത്രം നടക്കണം വലിയ കൃപ നമുക്ക് ലഭിക്കും സഭ പങ്കുവെക്കുന്നവരുടെ സമൂഹം അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പങ്കുവയ്ക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ലേ പങ്കുവെച്ച നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളെ കഴിഞ്ഞും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ഒരു സംഭവകഥയിലൂടെ നമുക്കിന്ന് പാഠത്തിലേക്ക് വരാം ഒരിക്കൽ ഈശോ ഗലീലിയുടെ തീരത്ത് ഒരു മലമുകളിൽ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുകയായിരുന്നു നമുക്കും പോകാം ഗലീലയിലേക്ക് കാരണം ഈശോയാണ് മലമുകളിൽ ഇരിക്കുന്നത് ആ ഈശോടെ അടുത്തേക്ക് നമുക്ക് പോകാം ഈശോ അവിടേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ഒരുപാട് ജനം ഈശോടെ അടുത്തേക്ക് വരാൻ തുടങ്ങി കൊച്ചുകുട്ടികളൊക്കെ മുൻപേ ഓടി ഏറ്റവും മുമ്പിൽ സ്ഥാനം കിട്ടണം കാരണം ഈശോ വന്നിരിക്കുകയാണ് ഈശോ പല കാര്യങ്ങളും പഠിപ്പിക്കും ചിലപ്പോൾ കൊച്ചുകുട്ടികളെ അടുത്തേക്ക് വിളിക്കും അതുകൊണ്ട് ഈശോയെ കാണണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി ഒരു കൊച്ചു ബാലൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഈശോയെ കാണാൻ പോവുകയാണ് വൈകുന്നേരമേ വരൂ അമ്മ വൈകുന്നേരത്തെ ഭക്ഷണം ഒരു പൊതുയിലാക്കി കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ് കാരണം അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അവൻ ഈശോയെ കണ്ടിട്ടേ വരൂ ഈശോ അടങ്ങിപ്പോയിട്ട് അവൻ തിരിച്ചെത്തും നമ്മളൊക്കെ സാധാരണ ഇൻറ്റൻസീവ് കാറ്റഗീസം അല്ലെങ്കിൽ സമ്മർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞുള്ള ക്ലാസ്സുകളിലേക്ക് രാവിലെ പോകുമ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അമ്മമാർ തന്നുവിടാറില്ലേ ഇതുപോലെ തന്നെ ഈ കൊച്ചു ബാലൻ അഞ്ച് വയസ്സ് പ്രായം തോന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ന ടെക്സ്റ്റ് ബുക്കാവരൊന്ന് തുറന്നു പിടിച്ചേ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ അതാണ് നമ്മുടെ കൊച്ചു ബാലൻ അങ്ങനെ ഈ കുഞ്ഞ് ഈശോയുടെ അടുത്തായിട്ട് തൊട്ട് താഴെയായിട്ട് ഇരിക്കുകയാണ് ഈശോയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈശോ പല കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് ഈശോയ്ക്ക് ഇവരോട് അനുകമ്പയാണ് കാരണം ഈ ജനം മുഴുവനും വചനം കേൾക്കാൻ അല്ലെങ്കിൽ ഈശോയെ ഒന്ന് തൊടാൻ ഈശോയിൽ നിന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് അങ്ങനെ നേരം സന്ധിയായി അപ്പോഴാണ് ശിഷ്യന്മാർക്ക് പെട്ടെന്നൊരു ചിന്ത വന്നത് നേരം തുടങ്ങി ഇനി ഭക്ഷണം എങ്ങനെയാണ് ഈ ജനത്തിന് മുഴുവൻ കൊടുക്കുക വലിയൊരു മൈതാനം നിറച്ച് ജനമിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബൈബിൾ കൺവെൻഷൻസൊക്കെ നടക്കുമ്പോൾ ആ കൺവെൻഷൻ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞ് കവിയുന്ന ജനസഞ്ചയം അപ്രകാരം ഇവിടെയും ഒരു വലിയ ജനാവലിയുണ്ട് ശിഷ്യന്മാർ ചെന്ന് ഈശോയോട് ചോദിച്ചു അങ്ങേക്ക് അങ്ങേക്കിവരെ പറഞ്ഞു വിട്ടുകൂടെ ഭക്ഷണം വാങ്ങിച്ചിട്ട് ഇവർ വരട്ടെ ഉടനെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ശിഷ്യന്മാർ പറഞ്ഞു പക്ഷേ ഒരു ശിഷ്യൻ ഈശോയോട് പറയുകയാ കൊച്ചു ബാലൻ എരിപ്പുണ്ട് ഇതേ നോക്കിക്കേ അവൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട് ഞങ്ങളത് തുറന്നു നോക്കിയപ്പോൾ അതില് ഉണ്ട് രണ്ട് മീനുണ്ട് ഈശോ പറഞ്ഞു ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിക്കാൻ അവന് ഭയങ്കര സന്തോഷമായി കാരണം അടുത്തേക്ക് വിളിക്കുന്നത് ഇനി ഭക്ഷണ പൊതിയല്ല എന്തു പോയാലും അവന് സങ്കടമില്ല അങ്ങനെ ശിഷ്യൻ ഈ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് വരുന്ന ചിത്രമാണ് നിങ്ങൾ ഈ പുസ്തകത്തിൽ കാണും ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മയക്കരുത് തൊട്ടപ്പുറത്ത് ഈശോ ഇരിപ്പുണ്ട് ആ അഞ്ചപ്പവും രണ്ട് മീനും സ്വന്തം കൈകളിലേക്ക് വാങ്ങിച്ചു ആ ബാലനെ സംബന്ധിച്ചിടത്തോളം ഇനി സന്തോഷത്തിന് വേറൊന്നും വേണ്ട അവൻ സന്തോഷപൂർവ്വം ഈശോയ്ക്ക് കൊടുത്തു ബാലൻ ഈശോയുടെ മുഖത്തേക്ക് മാത്രമാ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഈശോ പിതാവായ ദൈവത്തിന്റെ ആ കരങ്ങളിലേക്കാണ് നോക്കുന്നത് നോട്ടത്തിന്റെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണേ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു ജനക്കൂട്ടത്തെ കൂട്ടം കൂട്ടമായി ഇരുത്തിക്കൊള്ളുക അവർക്ക് ഇതെടുത്ത് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുക ശിഷ്യന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു കാരണം അവർ ജനത്തിന് എടുത്തു കൊടുക്കും തോറും ആ പാത്രത്തിൽ ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ വന്നാൽ ഒരില്ലായ്മ അനുഭവപ്പെട്ടാൽ നമ്മൾ എങ്ങോട്ടാ നോക്കുക ഇനി എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ പക്ഷേ ഈശോ നോക്കിയത് എങ്ങോട്ടാ ശിഷ്യന്മാര് നോക്കിയത് ഈ അഞ്ചപ്പത്തിലേക്കും ഈ ജനാവലിയിലേക്കും പക്ഷേ ഈശോ നോക്കിയത് ജനാവലിയിലേക്കല്ല പിതാവായ ദൈവത്തിന്റെ സർവസമ്പന്നനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങനെ ഈ ഒരു നോട്ടം നമ്മളും ജീവിതത്തിൽ പഠിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ജനാവലി ഒന്നുമല്ല എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഓർക്കണം നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്നവനാണ് ദൈവം അതവിടെ നിൽക്കട്ടെ ഇവിടെ ഈ ബാലൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അഞ്ചപ്പം അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അത് ദൈവം അതിനെ വർദ്ധിപ്പിച്ചു തൻ്റെ കുഞ്ഞു വയറിലേക്കുണ്ടായിരുന്ന ഭക്ഷണം അയ്യായിരത്തിലധികം വരുന്ന പുരുഷന്മാരും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈശോ പങ്കുവെച്ചു കൊടുത്തു പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എല്ലാവരും അവർ ഭക്ഷിച്ചു തൃപ്തരായി പേജ് നമ്പർ നാൽപ്പത്തി നാല് ശേഷിച്ച കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ ശേഖരിച്ചു ഇതാണ് പങ്കുവയ്ക്കുന്ന സഭയുടെ പ്രതീകം മറക്കില്ലല്ലോ ഈ പാഠത്തിൻ്റെ തലക്കെട്ട് കേൾക്കുമ്പോഴേ ഈ കൊച്ചു ബാലനെ മനസ്സിൽ ഓർമ്മ വയ്ക്കണം പിന്നെ നമുക്ക് അതൊരു കഥ പോലെ നമുക്ക് എഴുതാം സംഭവകഥയാണ് സംഭവം സംഭവിച്ചതാണ് ഈശോയുടെ കാലത്ത് തുടർന്ന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പങ്കുവയ്ക്കൽ മിശിഹായുടെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിനൊന്നും പറയണ്ട കാരണം മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈശോ എപ്രകാരമാണ് പങ്കുവെച്ചതെന്ന് പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഈശോ തൻ്റെ ജീവനും ജീവിതവും മുഴുവൻ നമുക്ക് വേണ്ടി പങ്കുവെച്ചു സ്വന്തം ശരീരവും രക്തവും നമ്മൾക്ക് തന്നു ഈശോയുടെ ജീവിതം മുഴുവൻ കുരിശിൽ കിടന്നുകൊണ്ടുള്ള അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി തന്നു ഇത്രയധികം പങ്കുവയ്ക്കുന്ന ഈശോ വീണ്ടും സ്നാപക യോഹന്നാൻ തൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് രണ്ടു വസ്ത്രമുള്ളവൻ ഒന്ന് ഇല്ലാത്തവനുമായി പങ്കുവെക്കട്ടെ നമ്മുടെ സമറിയക്കാരൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കേ വഴിയിൽ വീണുകടന്ന മനുഷ്യനെ എടുത്ത് രക്ഷിച്ച് സഹായിച്ചു അവിടെയും പങ്കുവെപ്പ് വിട്ടുപോകരുത് ഈ പങ്കുവെക്കുന്നതിൻ്റെ മനോഭാവം ഇനി നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത് ആരാണ് ആദ്യമസഭ ആദ്യമസഭയിൽ മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണെങ്കിലും വീണ്ടും ഒന്നുകൂടി എടുത്തു പറയുന്നത് അവരെല്ലാം പൊതു സ്വത്തായി കരുതി തങ്ങളുടെ സമ്പാദ്യമൊക്കെ അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കിട്ടുന്നതൊക്കെ ഒരു ഭണ്ഡാരത്തിലേക്ക് ശേഖരിച്ചു വെച്ച് ആവശ്യക്കാരനെടുത്തു കൊടുത്താൽ ആർക്കും പിന്നെ ദാരിദ്ര്യമുണ്ടാവില്ല അങ്ങനെയൊരു നല്ല നാളെ നമുക്ക് സ്വപ്നം കാണാം ഇനി ആദ്യമസഭ പഠിപ്പിച്ചു തരുന്നതും ഇങ്ങനെയാണ് ഉള്ളത് മുഴുവൻ പങ്കുവയ്ക്കണം ഒന്നും സ്വന്തമായി കരുതരുതെന്ന് പറയുകയാണ് ഫിലിപ്പീൽ ഇവിടെ രണ്ട് മൂന്ന് വചനങ്ങൾ നമ്മളോട് പ്രത്യേകമായിട്ട് പഠിക്കാൻ പറയുകയാണ് നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത് അത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം അതായത് ടെക്സ്റ്റ് ബുക്കെന്നെടുത്ത് പേജ് നമ്പർ നാൽപ്പത്തി ആറിന്ന് തുറന്നു വെച്ച എല്ലാവരും എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ഷോർട്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കണേ ഇങ്ങനെയാണ് പൗലോസ് സ്ലീഹ ഫിലിപ്പിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് ദരിദ്രർക്ക് ധനസഹായം കൊടുക്കണം മറ്റൊന്ന് അവർക്ക് ദാനധർമ്മം കൊടുക്കണം കോറിൻഡോസിലെ സഭയോട് പറയുന്നുണ്ട് സന്തോഷപൂർവ്വം കൊടുക്കണമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മോട് ഈശോ പറയുന്നത് നിന്റെ കയ്യിലുള്ളത് ദാനം ചെയ്യണം പങ്കുവെക്കണം അത് ഈശോയുടെ കൽപ്പന കൂടിയാണ് എങ്കിലേ നമ്മൾ സഭയുടെ യഥാർത്ഥ മക്കളായിത്തീരുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ ഇന്നത്തെ ക്ലാസ്സില് മക്കൾക്ക് കിട്ടിയ ബോധ്യം എന്താ എല്ലാവരും പറയും പങ്കുവെക്കണം ഒന്ന് നോട്ട്ബുക്കിൽ എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ ഇന്നത്തെ ബോധ്യം എന്താണെന്ന് എഴുതും ഇല്ലാത്തവരുമായി പങ്കുവെക്കണം അതെന്റെ കടമയാണ് അപ്പൊ മനോഭാവം എന്തായിരിക്കണം കഷ്ടപ്പെടുന്ന ഇല്ലാത്തവരെ കാണുമ്പോൾ മനസ്സിൽ ഒരു വേദന തോന്നണം എങ്ങനെയെങ്കിലും അവരെനിക്ക് സഹായിക്കണം എന്നൊരു ദാഹം ഉള്ളിൽ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ശീലിക്കേണ്ടത് എന്താ ആരെങ്കിലും ദരിദ്രരായി കാണുമ്പോൾ എന്തെങ്കിലും ഞാൻ കൊടുക്കും പപ്പയെ കൊണ്ടോ മമ്മിയെ കൊണ്ടോ പറഞ്ഞ് കൊടുപ്പിക്കും എന്നൊരു തീരുമാനമെടുക്കുക ഒരു ആക്ടിവിറ്റി കൂടെ തരട്ടെ ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് ചെയ്യണേ എഴുതി വയ്ക്കുന്ന നോട്ട്ബുക്കിൽ നിങ്ങളുടെ അടുത്ത ബേത്ത് സാധിക്കുന്നവരൊക്കെ ഒരു ജോഡി ഡ്രസ്സ് അല്പ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയെന്നെനിക്കറിയാം നിങ്ങൾ ചെയ്യും ചെയ്യുന്നുമുണ്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് നിങ്ങളുടെ ക്ലാസ്സിലോ അയൽപ്പക്കത്തോ പാവപ്പെട്ട പാവപ്പെട്ടവരായി നിൽക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരന് കൂട്ടുകാരിക്ക് സമ്മാനമായിട്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരു ഈ കൂട്ടത്തിലുണ്ടോ എനിക്കറിയാമത് അവരെന്താ ചെയ്യണ്ടേ എല്ലാം ഉള്ള സർവസമ്പന്നനായ ദൈവത്തിലേക്ക് തങ്ങളുടെ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം എവിടെ നിന്നെങ്കിലും സഹായം അയച്ചു തരും നിങ്ങളെ കാത്തുകൊള്ളും ആർക്കും നിരാശപ്പെടണ്ട സർവസമ്പന്നനായ ദൈവമാണ് നമ്മുടെ പിതാവ് ഈ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം പഠിക്കണേ നമുക്ക് അടുത്ത കണ്ടുമുട്ടാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ